ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്ട്രീറ്റ് ഫുഡ് റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയും കൂടിയാണ് നമ്മുടെ മുട്ടയും തക്കാളിയൊക്കെ ചേർത്തിട്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഞാനൊരു ചാനലിൽ കണ്ടിട്ട് പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ അവർ അവരെന്തൊക്കെയാണ് മസാലകളൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും എനിക്ക് മനസ്സിലായില്ല കാരണം അവർ എഴുതി കാണിക്കണമെന്നില്ല അപ്പോൾ ഞാൻ നമ്മുടെ മുളക് പൊടിയും എന്താണ് കുരുമുളക് പൊടിയൊക്കെ ഇതൊക്കെയാണ് ചേർത്തു അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കുറച്ച് വെള്ളവും ചേർത്തിട്ടൊന്ന് ലോസ് ആക്കി എടുക്കണം നമ്മൾ മുട്ട പച്ചക്കൊക്കെ കടലമാവ് പിന്നെ റെഡി അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ കുറവും കൂടി ഉണ്ട് അതും കൂടി ഒരു തിരുമുടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പാകം മതി നമുക്ക് പിന്നെ ഞാനിതിന് വേണ്ടിയിട്ട് മൂന്ന് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാകാണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കണ്ടതിൽ അവർ തക്കാളിയൊക്കെ ഇതിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ കടലമാവിൽ മുക്കിയിട്ട് ഒരു തക്കാളി മുഴുവനായിട്ട് കടലമാവിൽ മുക്കിയിട്ട് നമ്മുടെ നമ്മൾ മുട്ട പൊരിക്കണമാതിരി തന്നെ അവർ ഇത് പൊരിച്ചെടുക്കുന്നുണ്ട് ഞാനിത് ഇതിലങ്ങനെ ചെയ്യണില്ല കേട്ടോ ഞാൻ തക്കാളി നേരെ നമ്മൾ മുറിച്ചിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം ഇതിൽ നമ്മുടെ മുട്ട പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ മുട്ട ചൂടാറിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കണം ചെറുതായിട്ടൊന്ന് പിന്നെ ചെറു ചെറുതാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം നമ്മുടെ മുട്ടൊക്കെ നല്ലവണ്ണം ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കാം നമ്മുടെ അരിഞ്ഞു വെച്ച മുട്ട വേറൊരു ബോളിലേക്ക് മാറ്റാം ഇതിലേക്ക് ഒരു സവാളരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞ് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ മിച്ചറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അവർ ഇതിൽ പിന്നെ ഒരു വെള്ള മിച്ചറൊക്കെയാണ് ഇതിലേക്ക് ചേർക്കുന്നത് പിന്നെ കടലൊക്കെ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചേർക്കുകയാണ് ഞാനിതിലേക്ക് നമ്മുടെ ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി പിന്നെ ഒരു കാർ ടീസ്പൂണ് പിന്നെ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ചെറുനാരങ്ങ കൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് അപ്പം ഇതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിൽ ഈ ചെറുനാരങ്ങയുടെ പുളിയും പിന്നെ നമ്മുടെ മുട്ടയും തക്കാളിയും മിച്ചറൊക്കെ പാട് മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുതന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാം വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രീറ്റ് ഫുഡും കൂടിയാണ് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പൊ നമ്മുടെ ബജി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ഷെയർ ഒക്കെ ചെയ്യണം അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ താങ്ക്